ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അവിയലാണ്. ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെജിറ്റബിൾസ് ഏത് വേണമെങ്കിലും ഇതിൽ എടുക്കാം. അതൊരു പാൻ എടുത്ത് വെക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോ നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ജീരകം, നല്ല ജീരകമാണ്. പിന്നെ മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, ചുവന്നുള്ളി ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിത് ഒന്ന് ഒതുക്കിയെടുക്കണം. വല്ലാതെ പേസ്റ്റ് ഒന്നും ആക്കണ്ട. നമ്മള് നാളികേരം ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് ഒന്ന് ഇടയ്ക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. വെജിറ്റബിൾസ് കഴുകി അതിലുള്ള വെള്ളം മാത്രമേ ഇതിലുള്ളൂ. നിങ്ങൾക്ക് വെള്ളം ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു കാല് ഗ്ലാസ് ഒക്കെ വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിക്കാനായിട്ട്, അല്ലെങ്കിൽ അടിപിടിക്കും. ഒന്ന് പതുക്കെ മിക്സ് ചെയ്തിട്ട് ഇതൊന്നും കൂടെ നമുക്ക് വേവാനായിട്ട് വെക്കാം. ഇപ്പൊ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒരു മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പൊ നാളികേരപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മളിതൊന്ന് പതുക്കെ എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക. ഇപ്പൊ നമ്മള് ഇതെല്ലാം മിക്സ് ചെയ്ത് നാളികേരൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം. ഇതിൽ ആവി വരണം. ഈ നാളികേരത്തിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്ക. അപ്പൊ നമ്മുടെ നാളികേരൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇതില് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് നിറക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് തൈരാണ് ഞാൻ ചേർക്കുന്നത്. തൈര് ഒരു 3 ടേബിൾ സ്പൂൺ നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തതാണ്. ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ തൈര് എല്ലായിടത്തും മിക്സ് ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഞാൻ തൈര് എടുത്തിരിക്കുന്നത് ഒരു ചെറിയ പുള്ളിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് പുള്ളിയുള്ളതൊന്നല്ല. ഇത് ഒരു മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് ആവി കൊള്ളിക്കാം. നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് കറിവേപ്പിലയാണ്. അതൊന്ന് കീറിയിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് നമുക്ക് നടുക്കിലാക്കി കൊടുത്ത് ഒന്ന് പൊത്തി കുറച്ചു നേരം അടച്ചു വെക്കാം. അപ്പൊ നമ്മുടെ അവിയൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കാം. താങ്ക് യു.